മുക്കനഗരസഭയിലെ പാലാങ്കണ്ടി പ്രിക്കച്ചാൽ റോഡിനുള്ള അവഗണന അവസാനിപ്പിക്കണമെന്ന ആവശ്യം ശക്തമാവുന്നു. 2023-2024 വർഷത്തെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി റോഡ് ഗതാഗത യോഗ്യമാക്കണമെന്ന് ബൂത്ത് കോൺഗ്രസ് കമ്മിറ്റി ആവശ്യപ്പെട്ടു. തകർന്ന് കാൽനട പോലും ദുഷ്കരമായ മുക്കനഗരസഭയിലെ പാലാങ്കണ്ടി പ്രിക്കച്ചാൽ റോഡിനുള്ള അവഗണന അവസാനിപ്പിക്കണമെന്ന ആവശ്യമാണ് ശക്തമായത്. മുക്കനഗരസഭ 7 ഡിവിഷനിൽപ്പെട്ട റോഡിനോടാണ് അധികൃതർ കടുത്ത അവഗണന തുടരുന്നത്. തറോൽ ഇരുമ്പിടക്കണ്ടി ഭാഗങ്ങളിൽ നിന്നും ആളുകൾക്ക് കുറഞ്ഞ സമയം കൊണ്ട് മുക്കത്തെത്താവുന്നതും തീരെ കയറ്റമില്ലാത്തതുമായ റോഡാണിത്. ഒരു മഴ പെയ്താൽ കാൽനട പോലും ദുസ്സഹമാവുന്ന സാഹചര്യമാണ്. അതുകൊണ്ട് 2023-2024 വർഷത്തെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി റോഡ് ഗതാഗത യോഗ്യമാക്കണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. പാലാങ്കണ്ടി പ്രക്കച്ചാൽ റോഡിനുള്ള അധികൃതരുടെ അവഗണന അവസാനിപ്പിക്കണമെന്ന് 107 നമ്പർ ബൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയും ആവശ്യപ്പെട്ടു. കഴിഞ്ഞ ഭരണസമിതിയുടെ കാലത്ത് അന്നത്തെ കൗൺസിലറുടെ ശ്രമഫലമായി കുറേ ഭാഗം പാർശ്വഭിത്തി കെട്ടി റോഡ് സംരക്ഷിച്ചിരുന്നു. അന്നത്തേക്കാൾ കൂടുതൽ ഫണ്ട് ഓരോ ഡിവിഷനിലേക്കും ലഭ്യമായിട്ടും ഡിവിഷനിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ റോഡിന് ഒരു രൂപ പോലും അനുവദിച്ചിട്ടില്ലെന്നും നാട്ടുകാർ പറഞ്ഞു. മുക്കം നഗരസഭ കാഞ്ഞിരമൊഴി ഡിവിഷനിലെ ഏറ്റവും പ്രധാനപ്പെട്ട റോഡാണ്. ഈ പ്രദേശത്ത് ഏകദേശം ഒരു 10-200 ചില്ലം വീടുകളുണ്ട്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർക്കുള്ള ഏക ആശ്രയം, അല്ലെങ്കിൽ വളരെ സുഖമായ രീതിയിൽ യാത്ര ചെയ്യാൻ പറ്റുന്ന ഏക ആശ്രയം ഈ റോഡ് തന്നെയാണ്. അപ്പോൾ ഈ റോഡ് മഴക്കാലമായി കഴിഞ്ഞാൽ പൂർണ്ണമായിട്ട് ഇത് വയലിലൂടെ പോകുന്ന റോഡാണ്. അപ്പോൾ ഇത് ആകപ്പാടെ ചളിയായിട്ട് നടക്കാൻ പോലും പറ്റാത്തൊരു സാഹചര്യമാണ് ഇവിടെ ഇപ്പം നിലവിലുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഇവിടുത്തെ ആളുകൾ പലപ്പോഴായിട്ട് ഇത് ചെയ്യണമെന്ന് പറഞ്ഞു. പക്ഷേ അതുകൊണ്ട് അന്നത്തെ ആ ആവശ്യം മുൻനിർത്തിക്കൊണ്ടാണ് നമ്മൾ ഇവിടെ ഫണ്ട് വെക്കുകയും ചെയ്യുകയും ചെയ്തത്. ഇത്രയും ഭാഗം കിട്ടുകയും ചെയ്തു. പക്ഷേ ബാക്കിയുള്ള ഭാഗം, ഒരു പകുതിയിലധികം ഭാഗം നമ്മൾ ചെയ്തു കഴിഞ്ഞിട്ടുണ്ട്. ഇനിയുള്ള കുറച്ച് ഭാഗം കൂടി വളരെ അടിയന്തര പ്രാധാന്യം എടുത്തിട്ട് ചെയ്യാനുള്ള സംവിധാനം ഏർപ്പെടുത്തണം. ഇനിയും റോഡിനോടുള്ള അവഗണന തുടർന്നാൽ ശക്തമായ പ്രക്ഷോഭത്തിന് തയ്യാറെടുക്കുകയാണ് നാട്ടുകാർ. CTV പ്രാദേശിക വാർത്ത മുക്കം.